നമസ്കാരം. ഇന്ന് മണി ടോക്സ് വിത്ത് നിഖിൽ എന്നുള്ള ഷോയിൽ നമുക്ക് എങ്ങനെ ദുബായിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളോടൊപ്പം കിൽട്ടൺസ് ബിസിനസ് സെറ്റപ്പ് സർവീസസിൻ്റെ MD ആയിട്ടുള്ള റിയാസ് കിൽട്ടൺ നമ്മുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പേർട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ ദുബായിൽ ഈസിയായിട്ട് ബിസിനസ് സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി പഠിക്കാം. വെൽക്കം റിയാസ്. താങ്ക് യു നിഖിൽജി ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സോ ഫസ്റ്റ് തിങ് വിച്ച് ഓൾ നമ്മുടെ എല്ലാ ഓഡിയൻസിനും അറിയേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെ ദുബായിൽ ബിസിനസ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പേപ്പർ വർക്കാണ് ബേസിക്കായിട്ട് ഫോളോ ചെയ്യേണ്ടത്? ദുബായിൽ എന്ന് പറയുന്നതിനേക്കാളും ഞാൻ UAE എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം വൺ ഓഫ് ദ എമിറേറ്റ് ദുബായി, UAE-യിൽ 7 എമിറേറ്റുകളാണ്, അതിലൊരു എമിറേറ്റ് ആണ്. അപ്പോൾ ബിസിനസ് ലോ എന്ന് പറയുന്നത് ഓൾ ഓവർ UAE സെയിം ലോ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് എക്കണോമിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അതായത് എമിറേറ്റുകളിൽ ദുബായ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഓരോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ എമിറേറ്റിലുണ്ട്. അവിടെ നിന്നാണ് ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യുന്ന ആൾ ആദ്യം തീരുമാനിക്കേണ്ടത് എന്ത് ആക്ടിവിറ്റിയാണ് അവർക്ക് വേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇത് പ്രൊഫഷണൽ സർവീസ് ഓറിയൻറ്റഡ് മേഖലയാവാം, കൊമേഴ്ഷ്യലാവാം, ഇൻഡസ്ട്രിയലാവാം, ഏതാണെന്ന് സെലക്ട് ചെയ്തതിന് ശേഷമാണ് അവർ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുൻപായിട്ട് ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ദുബായിൽ ബിസിനസ് സെറ്റ് ചെയ്യണമെങ്കിൽ, സോറി ദുബായ് അല്ല UAE, അപ്പോൾ അല്ല നമ്മളെ സംബന്ധിച്ച് UAE എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ദുബായാണ്. അപ്പോൾ ഇതിൽ മിക്കപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉള്ളത് വെച്ചാൽ ദുബായിയുടെ സാധാരണ അകത്ത് ഏതെങ്കിലും എമിറാത്തിനെ കൊണ്ട് ബിസിനസ് സെറ്റ് ചെയ്യാനാണോ അതോ ഫ്രീ സോണിൽ പോയിട്ട് ബിസിനസ് സെറ്റ് ചെയ്യാനെന്നുള്ളൊരു കൺഫ്യൂഷൻ പലപ്പോഴും. ആ ചോദ്യം തന്നെ കറക്റ്റ് അല്ല. അല്ല, ഞാൻ പറയാൻ കാരണം അത് ഇമറാത്തി, ഇതാണ് സാധാരണ എല്ലാവർക്കും ഉള്ളൊരു മിസ്കൺസെപ്ഷൻ. അതായത് ഈ ഇമറാത്തി എന്ന് പറയുന്നത് UAE നാഷണൽ എപ്പോഴും ഇതിൻ്റെ ഭാഗമായിരിക്കും. ഒരു മെയിൻലാൻഡിൽ തുടങ്ങുകയാണെങ്കിൽ ഫ്രീ സോണിൽ വരുമ്പോൾ അതില്ല. സത്യത്തിൽ ഫ്രീ സോണും മെയിൻലാൻഡും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വെറും ഒരു UAE നാഷണലിൻ്റെ പ്രസൻസ് മാത്രമല്ല, മറിച്ച് മെയിൻലാൻഡിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുപോലെ ഫ്രീ സോണിന് ഫ്രീ സോണിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഉദാഹരണത്തിന് ഫ്രീ സോണിൽ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സോൾ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ട് നമ്മുടെ പേരിൽ 100% ഓണർഷിപ്പിൽ ചെയ്യാം. ഇനിയിപ്പോൾ കമ്പനി ഫോർമേഷൻ ആണെങ്കിൽ തന്നെ നമ്മുടെ ഈ ഫോറിൻ ഇൻവെസ്റ്ററുടെ പേരിൽ ഷെയർസ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും 100%. അതാണ് ഫ്രീ സോണിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഏത് ഫ്രീ സോണാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫ്രീ സോൺ ചൂസ് ചെയ്യണം. ഞാൻ 40+ ഫ്രീ സോൺസ് ഉണ്ട് UAE-യിൽ. ഒരു പക്ഷേ ആളുകൾക്ക് അറിയണ്ടാവില്ല 40+ ഒക്കെ ഉണ്ടെന്ന് ചോദ്യം. എല്ലാ എമിറേറ്റ്സിലും ഫ്രീ സോൺസ് ഉണ്ട്. അതുപോലെ പല മേഖലകൾക്ക്, ഇപ്പോൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട് പാർക്ക് GDP എന്ന് പറഞ്ഞിട്ട് ഗോൾഡുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്. മൾട്ടി കമ്മ്യൂണിറ്റി സെൻറ്റർ DMCC എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രീ സോൺ ഉണ്ട്. അതുപോലെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ദാവ്സ്ഡ ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ, അതുപോലെ ഷാർജയിലാണെങ്കിൽ സേഫ് സോൺ ഉണ്ട്. മറ്റ് സീപോർട്ടാണെങ്കിൽ ജബലാലി ഫ്രീ സോൺ ഉണ്ട്, ജാഫ്സ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഹമറിയ പോർട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിനനുസരിച്ചിട്ട് ഞങ്ങൾ സാധാരണ ഗൈഡ് ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് നല്ലത് ഈ ഫ്രീ സോൺ ആയിരിക്കും എന്നുള്ളത്. ഇനി മെയിൻലാൻഡിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ അത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യാം. മെയിൻലാൻഡിലോട്ട് വരികയാണെങ്കിൽ മെയിൻലാൻഡിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഏത് എമിറേറ്റ് ആണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ ദുബായിലാണെങ്കിൽ ദുബായിൽ ഈ പറയുന്ന ആക്ടിവിറ്റി അനുസരിച്ച് നമുക്ക് തന്നെ ഈ 51%, 49% കൊണ്ടാണ് ആ ഒരു സിസ്റ്റം ഉണ്ട് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിക്ക്. അതുകൊണ്ടാണ് ആളുകൾ ഈ ഒരു ഇമറാത്തിയുടെ പ്രസൻസ് വേണം എന്നുള്ളൊരു കാര്യം പറയുന്നത്. 51 എമറാത്തിയുടെ പേരിലും അത് അതെ, അത് കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ മാത്രമേ അതിന് ആവശ്യമുള്ളൂ, കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ചെയ്യുമ്പോൾ. പക്ഷേ സർവീസ് ഓറിയൻറ്റഡ് സെക്ടറിൽ നമുക്ക് 100% ഓണർഷിപ്പ് ഫ്രീ സോൺ പോലെ മെയിൻലാൻഡിലും കിട്ടും എന്നുള്ളത് കുറേ ആളുകൾക്ക് അറിയില്ല. അപ്പം അതാണ് ഒരു പ്രത്യേക ആയിട്ട് പറയാനുള്ളത്. മെയിൻലാൻഡിൽ 100% അതെ 100% ഓണർഷിപ്പ് മെയിൻലാൻഡിൽ കിട്ടും. അപ്പോൾ സർവീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് കാറ്റഗറി പെടുന്നത്? അത് വലിയൊരു മേഖലയാണ് സർവീസ് ഓറിയൻറ്റഡ് മേഖല. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഹോസ്പിറ്റൽസ്, അതുപോലെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടൻസി ഫേംസ്, അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗ്, ഓഡിറ്റ് ഫേം തുടങ്ങി അങ്ങനെ ഒരുപാട് വലിയൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മേഖല പറഞ്ഞ് തീർക്കാനായിട്ട് സാധിക്കില്ല, അത്രയും വലിയ. ഞങ്ങളൊക്കെ ക്ലയൻസുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ 50% അബോ സർവീസ് ഓറിയൻറ്റഡ് മേഖലയുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഒരു ബിസിനസ് ഐഡിയ ഉണ്ടാക്കുക, ഏത് ഏരിയയാണെന്ന് കണ്ടെത്തിയ, എന്നിട്ട് ഇപ്പോൾ നിങ്ങളെ പോലത്തെ ഏതെങ്കിലും പ്രൊഫഷണൽസിനെ കണ്ടെത്തണം തുടങ്ങിയാൽ ഏത് ടൈപ്പ് മെയിൻലാൻഡിലാണോ ഫ്രീ സോണിലാണോ എന്ന് നിശ്ചയിക്കാൻ അവർക്ക് പറ്റായിരിക്കും. തീർച്ചയായിട്ടും. ഈ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നിങ്ങൾ നടത്തി കൊടുക്കാറുണ്ട്? തീർച്ചയായിട്ടും. നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി കൊടുക്കുന്നുണ്ട് സ്ഥാപനം തുടങ്ങാൻ. അതിൽ ഉൾപ്പെട്ട കാര്യമാണ് ഏത് എമിറേറ്റ് വേണമെന്നുള്ളതും ഫീസിബിലിറ്റി സ്റ്റഡിയിൽ ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക്. ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ചിലപ്പോൾ ഷാർജ ആയിരിക്കും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പലതരത്തിൽ. അപ്പോൾ അതൊക്കെ ഫീസിബിലിറ്റിയുടെ ഭാഗമായിട്ട് വരും. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ബിസിനസ് ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ലീഗൽ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒരു എക്സിസ്റ്റിംഗ് കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് അവർ പ്രോപ്പറായിട്ട് ഈ സ്ഥാപനത്തിന് വില്ലുണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. സാധാരണ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ക്ലയൻസുകളെല്ലാവരും പരാജയപ്പെടുന്ന ഒരു കാര്യം അതാണ്.
കമ്പനി തുടങ്ങിയിട്ടുണ്ടാവും, വളരെ നന്നായിട്ട് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, കാരണം യു എ എനെ സംബന്ധിച്ചിടത്തോളം ശരിയ ലോ ഫോളോ ചെയ്യുന്ന കൺട്രിയാണ്. അപ്പോൾ ഒരു വില്ല് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്കും അതുപോലെ അമുസ്ലിങ്ങളായിട്ട് ആളുകൾക്കും രണ്ട് ലോ ആണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വില്ല് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സാധാരണ ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. മറ്റൊന്ന് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ. പലപ്പോഴും പല പ്രൊഡക്റ്റുകൾ ഇവരുടെ കയ്യിലുണ്ടാവും, പക്ഷേ പ്രോപ്പറായി ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ചിലർ പറയും ഞാൻ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഇന്ത്യയിൽ ചെയ്തുകൊണ്ട് യു എയിൽ അത് വാലിഡ് ആവുന്നില്ല. അതുകൊണ്ട് യു എയിൽ എപ്പോഴും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ആ പ്രൊഡക്റ്റ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു നല്ലൊരു കാര്യമെന്നാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് പോയിന്റ് ഓഫ് വ്യൂലും ആളുകളെല്ലാവരും വില്ലുണ്ടാക്കി വെക്കണം. അപ്പോൾ നാട്ടിൽ മിക്ക ആൾക്കാർക്കും വില്ലുണ്ടാക്കാന്ന് പറഞ്ഞാൽ എന്തൊരു വിഷമമുള്ളൊരു കാര്യമാണ്. അതൊരു തെറ്റായ ധാരണയാണ്. മാത്രമല്ല നമുക്ക് ഇൻഷുറൻസ് ഒക്കെ എടുത്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ പറ്റും നമ്മുടെ ഷെയർസ്. അതുപോലെ കാരണം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതേ എമിറേറ്റ്സ് ഐ ഡിയാണ് അവിടുത്തെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ആ എമിറേറ്റ്സ് ഐ ഡിയിൽ വരുന്ന വ്യക്തി മരണപ്പെടാൻ ഉടനെ തന്നെ അക്കൗണ്ട്സ് എല്ലാം ഫ്രീസാവും. അപ്പം അത് അക്കൗണ്ട് ഫ്രീസാവും, കമ്പനി അക്കൗണ്ട് ഫ്രീസാവും. കാരണം ഇയാളുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണമല്ലോ. പാപം പാർട്ട്നേഴ്സിന് പോലും കമ്പനി ആ റൺ ചെയ്യാൻ പറ്റാത്തൊരു ഒരു സ്ഥിതിയിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി ഒരു ബില്ലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതോ ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രൊസീജർ എന്താണ് ഇത് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്? ബില്ലുണ്ടാക്കിയ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരതിൻ്റെ ലീഗൽ ഹെയർസിനെ എത്രയും പെട്ടെന്ന് ഒരു 15 days ഉള്ളിൽ തന്നെ ആ കമ്പനി ടേക്ക് ഓവർ ചെയ്തിട്ട് കമ്പനി റൺ ചെയ്യാനായിട്ട് സാധിക്കും. ബാങ്ക് അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ബില്ല് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ബില്ലില്ലാത്തൊരു കേസാണെങ്കിൽ 10-15 years കേസ് നടന്ന ചരിത്രങ്ങൾ യു എയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ നല്ല ഉയർച്ചയിൽ പോകേണ്ട സ്ഥാപനങ്ങളൊക്കെ അതിൻ്റെ ഒരു ഫ്രീസായിട്ട് അതിൻ്റെ ഒരു ഗ്രോത്ത് നിന്നുപോയ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദുബായിൽ ഇപ്പോൾ അല്ലെങ്കിൽ എമിറേറ്റ്സിൽ ഇപ്പോൾ മെയിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, ഇപ്പോൾ വാറ്റ് വന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. ഇത്രയും നാളും ടാക്സ് ഇല്ല എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാറ്റ് വന്ന ടൈമിൽ എന്തൊക്കെയാണ് സാധാരണ ബിസിനസ് ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പ്രത്യേകിച്ച് അങ്ങനെ വാറ്റ് വന്നുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായി എന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം കറക്റ്റായിട്ട് കമ്പനി അക്കൗണ്ട്സൊക്കെ സ്ട്രക്ചേർഡായി എന്നുള്ളതാണ് അതുകൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഉപകാരം. കാരണം അത് എല്ലാവരും അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് നമ്മുടെ ചെറുകിട ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ, കഫത്തീരിയ, ഗ്രോസറി ഒക്കെ എല്ലാവരും ഒരു അക്കൗണ്ട്സ് സ്ട്രക്ചേർഡാക്കി എന്നുള്ളത് വലിയ നല്ലൊരു കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡിലോയിറ്റാണ് അതിൻ്റെ കൺസൾട്ടൻ്റായിട്ട് വന്നത്. ഇന്ത്യയിലും ഡിലോയിറ്റ് തന്നെയായിരുന്നു കൺസൾട്ടൻ്റ് വാറ്റിൻ്റെ 5% വാറ്റ്. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ സെയിൽ ടാക്സ്, ഇൻകം ടാക്സ് തുടങ്ങിയ സംഭവങ്ങളൊന്നും ദുബായിലില്ല. നമുക്ക് ഈ വാറ്റ് അതും എൻ്റെ യൂസറാണ് അത് പേ ചെയ്യുന്നത്. ഇപ്പോൾ ബിസിനസ് ടു ബിസിനസ് ബിസിനസ് അതിലൊന്നും വാറ്റ് ചിലപ്പോൾ അപ്ലിക്കബിൾ ആവാത്ത, അല്ല റീഇംബേഴ്സ് ചെയ്യുന്ന ഒരുപാട് കേസുകളുണ്ടാവും. അത് എപ്പോഴും അതുകൊണ്ടൊരു വലിയ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഒരു സംഭവമൊന്നും വാറ്റിനെ കുറിച്ച് സംസാരിക്കാറൊന്നുമില്ല ആളുകളെ അത്ര. ഇപ്പോൾ വേറൊരു കാര്യം, ഇപ്പോൾ വാറ്റുമായിട്ട് സംബന്ധിച്ച് ഇപ്പോൾ പല ആൾക്കാരും അക്കൗണ്ട്സിലൊക്കെ വർക്ക് ചെയ്യണ കുറേ ആൾക്കാരുണ്ട് നിങ്ങളുടെ യു എയിൽ. അപ്പോൾ ആ ടൈമിൽ മിക്കപ്പോഴും കണ്ടുകൊണ്ട് വരാൻ വെച്ചാൽ ഇവർ പാർട്ട് ടൈമായിട്ട് പോയിട്ട് ഇത്തരം വാറ്റ് സർവീസസ് കൊടുക്കാറായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും പാർട്ട് ടൈം ജോലി ചെയ്യാനായിട്ട് യു എ ലേബർ ലോ പ്രകാരം തന്നെ ഇപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി, അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ആ വ്യക്തിക്ക് വേണമെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് എടുത്തുകൊണ്ട് വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വാറ്റ് ഫയലിംഗ് അല്ലെങ്കിൽ ഒരു ബാക്ക് എൻഡ് ഓഫീസ് പോലെയൊക്കെ വീട്ടിലൊക്കെ ഇരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡ്യുവൽ ലൈസൻസ് പറ്റുമോ? ഓൾറെഡി അയാൾ എക്സിസ്റ്റിംഗ് എംപ്ലോയി ആണ്, അതേമാതിരി ഇതൊരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ വേണം. ഡ്യുവൽ ലൈസൻസ് അല്ല, ഡ്യുവൽ വർക്ക് പെർമിറ്റ് ആണ് കിട്ടുന്നത്. ഒരു കമ്പനിയിൽ നിങ്ങൾ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു വർക്ക് പെർമിറ്റ് ഉണ്ടാവും. ആ കമ്പനിയുടെ NOC വെച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എംപ്ലോയർ അറിയും? തീർച്ചയായിട്ടും എംപ്ലോയർ അറിയാതെ എംപ്ലോയറുടെ NOC ഇല്ലാണ്ട് ഒരിക്കലും പാർട്ട് ടൈം ജോലി ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ആ ഫെസിലിറ്റി UAE ഗവൺമെൻറ് അനുവദിച്ചു തരുന്നു എന്നുള്ളതാണ് വളരെയധികം പ്ലസ് പോയിന്റ് ആയിട്ടുള്ള കാര്യം. മറ്റൊരു ഒരേ സമയം തന്നെ രണ്ട് കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള വർക്ക് പെർമിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ മിക്കപ്പോഴും കേട്ടിട്ടുള്ളുണ്ട്, കുറേ അക്കൗണ്ട്സിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് എത്ര ചിലവ് വരും ഇങ്ങനൊരു എക്സ്ട്രാ വർക്ക് പെർമിറ്റ് എടുക്കാനായിട്ട്? അത് അവരെടുക്കുന്ന ഡ്യൂറേഷനാണ്. അതായത് 6 months വേണം ഒരു വർക്ക് പെർമിറ്റ് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് 1 year എടുക്കാം, 2 years എടുക്കാം വർക്ക് പെർമിറ്റ്. പക്ഷേ സാധാരണ ഒരു 6 months 1 year എല്ലാവരും എടുക്കാറുള്ളൂ. കാരണം ഒരു കമ്പനിക്ക് ചില സമയത്ത് ടെമ്പററി വർക്ക് അത്രമാത്രം ആ ചെറിയൊരു പീരീഡിന് വേണ്ടി മാത്രമായിരിക്കും ഇവരെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ബിലോ 1000 dirhams ആണ്. അത് 300 ഉണ്ട്, അത് ആ പീരീഡ് അനുസരിച്ചിട്ട്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മിക്കപ്പോഴും IT ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടോ? ഇപ്പോൾ തന്നെ ഒത്തിരി ഈ നാട്ടിൽ തന്നെ ഒത്തിരി ഓൺലൈൻ വർക്ക് ജോബ് സിസ്റ്റം മാതിരി അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ആൾക്കാർക്ക് അവരെ സ്കിൽ ഉപയോഗിച്ച് പാർട്ട് ടൈം ആയിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത്തരം ജോബിൽ ഏർപ്പെടാനായിട്ട് ഇപ്പോൾ UAE എന്ത് വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ലൈസൻസ് ആണ് വേണ്ടത്? അതിൻ്റെ റൂൾ ഈ നേരത്തെ പറഞ്ഞ അതേ സെയിം റൂൾ തന്നെ IT ആയാലും അക്കൗണ്ട്സ് മേഖലയിലുള്ള എല്ലാവർക്കും ഒരേ റൂൾ തന്നെയാണ് അപ്ലിക്കബിൾ. ഇവൻ ട്യൂഷൻ ടീച്ചേഴ്സിനൊക്കെ?
ട്യൂഷൻ ടീച്ചർക്ക് അത് ബുദ്ധിമുട്ടാണ്. കാരണം അത് KHDA ആണിപ്പോൾ ദുബായിലാണെങ്കിൽ മറ്റ് എമിറേറ്റുകളിലാണെങ്കിൽ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഈ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പെർമിഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് ട്യൂഷൻ പോലെ പോയി എടുക്കാനായിട്ട് ലീഗലി ബുദ്ധിമുട്ടാണ്. പക്ഷേ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ നിയമപരമായിട്ടത്. അപ്പോൾ ഇൻ കേസ് അവർക്ക് നിയമപരമായി ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഗ്രോത്ത് കൂടിയ ടൈമിൽ അവർക്ക് ഇങ്ങനത്തെ ഒരു ലീഗൽ ആവശ്യം ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രൊസീജർ? അതനുസരിച്ച് KHDA പറയുന്ന ഫെസിലിറ്റി കൊടുക്കാൻ പറ്റണം. അത് അത്രയും സ്പേസ് വേണം, അതുപോലെ ഇപ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ബോയ്സിനും ഗേൾസിനും ഒക്കെ അതുപോലെ വേണം. ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ഇതെല്ലാം KHDA എന്ന് പറയുന്ന, അതായത് നോളജ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഈ ഡിപ്പാർട്ട്മെൻ്റ് അത് പരിശോധിക്കും. അതല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് ഒരു പ്രിമൈസസ് എടുത്ത് അത് ചെയ്യാം. അല്ലാണ്ട് വീട്ടിലിരുന്ന് ചെയ്യൽ, വീട്ടിലിരുന്ന് ചെയ്യുന്നത് ഇല്ലീഗൽ ആണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും അത് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാരണം പരിചയമുള്ള ആളുകൾക്കിടയിൽ കൂടെ അത് പിന്നെ പേഴ്സണലി ചെയ്യുന്നതാണ്. അല്ലാതെ ഒരു ഒരു പരസ്യം കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു ആഡ് ഒക്കെ കൊടുത്ത് പ്രൊഫഷണലി ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഗുഡ്. ഇപ്പോൾ ചില മിക്ക ആളുകൾ ഇപ്പോൾ ചെറിയ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഒരു ചെറിയ കട തുടങ്ങുക, ചെറിയ സ്റ്റേഷനറി കട തുടങ്ങുക, ഗ്രോസറി ഷോപ്പ് തുടങ്ങുക, അങ്ങനത്തെയുമായിട്ട് സംബന്ധമായിട്ടുള്ള ബിസിനസ്സിലൊക്കെ ഏർപ്പെടുമ്പോൾ എന്ത് തരം ലൈസൻസാണ്? ഈ പറഞ്ഞ കാര്യം തന്നെയാണോ അതോ എന്തെങ്കിലും വ്യത്യാസമായിട്ടുള്ള ലൈസൻസ് അവർ പ്രൊക്യൂർ ചെയ്യണം? അത് ഞാൻ നേരത്തെ ആദ്യം ഈ ഇൻ്റർവ്യൂ തുടങ്ങുമ്പോൾ സൂചിപ്പിച്ച പോലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ട്രേഡ് ലൈസൻസ് വരിക. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് അല്ല ഗ്രോസറിക്ക്. ഗ്രോസറി ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാനേ സാധിക്കും. പക്ഷേ ഗ്രോസറിക്ക് ഒരേ തരത്തിലുള്ള സൈൻ ബോർഡ് അതുപോലെ ഇൻറ്റീരിയർ അങ്ങനെ ഒരു 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 യൂണിഫോമിറ്റി അതിനുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യണം എന്നുള്ള റൂളുണ്ട് ഗ്രോസറി പോലുള്ള സ്ഥാപനങ്ങൾക്ക്. അതുപോലെ കഫത്തീരി ആണെങ്കിൽ അങ്ങനെ ഒരു ഒരു ലോഗോ അങ്ങനെ ഫോളോ ചെയ്യണ്ട. പക്ഷേ ഇതുപോലെ സ്പേസ് റിക്വയർമെൻ്റ് ഉണ്ട് കഫത്തീരി റെസ്റ്റോറൻറ്റിനൊക്കെ, അതുപോലെ വാഷ്റൂം വേണം, അങ്ങനെയൊക്കെയുള്ള റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്ത് തുടങ്ങാമെന്നുള്ളതാണ്. പൊതുവെ നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങുന്ന ആളുകൾ അധികവും ഗ്രോസറി കഫത്തീരി ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് എൻക്വയറീസ് വരാറുള്ളത്. ഇപ്പോൾ സാധാരണ കേസിൽ ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഇതിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിക്ക ആൾക്കാർ ചെറുതായിട്ടായിരിക്കും തുടങ്ങുന്നത്. കാരണം അപ്പോൾ ഇവർക്ക് തന്നെ ഇവിടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം പ്രൊപ്രൈറ്റർഷിപ്പായിട്ട് തുടങ്ങും, അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ പാർട്ണർഷിപ്പായിട്ട് തുടങ്ങും, പിന്നെ കമ്പനിയിലേക്ക് പോകും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് നോക്കണമെങ്കിൽ UAE-യിലൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങണം, അത് കഴിഞ്ഞിട്ട് ബിസിനസ് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ അവർ ചിലപ്പോൾ വലുതായിട്ട് പോകും. അങ്ങനത്തെ ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനൊന്ന്? ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് നിങ്ങൾ ചില മിക്കവാറും വരുന്ന കേസുകളിലൊക്കെ അവർക്കൊരു ഓഫീസിൻ്റെ ആവശ്യം തുടക്കത്തിൽ ഉണ്ടാവില്ല. കാരണം ഇത് തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ഓണർ തന്നെയായിരിക്കും ആ ബിസിനസ്സിൻ്റെ ഫേസിൽ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാഫോ കാര്യങ്ങളോ ആ സമയത്ത് ആവശ്യമുണ്ടാവില്ല, പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ ആണെങ്കിൽ. കാരണം ക്വാളിഫൈഡ് പേഴ്സൺ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു വിർച്വൽ ഓഫീസ് അഡ്രസ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് അവർക്ക് ഓഫീസോ കാര്യങ്ങളോ ഉണ്ടാവില്ല, പക്ഷേ കമ്പനി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു വിർച്വൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. ആ വിർച്വൽ അഡ്രസ്സ് വെച്ചുകൊണ്ട് അവർക്ക് ചെറിയ രീതിയിൽ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള 100% ഓണർഷിപ്പിലുള്ള ഒരു ട്രേഡ് ലൈസൻസ് ഫോം ചെയ്യാം. അത് ചെയ്ത് റൺ ചെയ്ത് പിന്നീട് അത് വലുതായി വരുന്ന സമയത്ത് അത് കമ്പനി രജിസ്ട്രേഷനിലേക്ക് പോകാം, മറ്റ് ഷെയർ ഹോൾഡേഴ്സിനെ കൂട്ടിക്കൊണ്ട് ഒരു സിവിൽ കമ്പനി ഫോർമെ ആ ഒരു ഇതിലേക്ക് മാറ്റാം, അതിൻ്റെ ലീഗൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാം. അത് വേണമെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആയിട്ടും സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും മാറ്റി ആ രീതിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഒരു ഓഫീസ് എടുത്ത് അതിലേക്ക് ലൊക്കേഷൻ മാറ്റി അങ്ങനെ 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 ഗ്രോത്തിൽ സ്ലോ ഗ്രോത്ത്. അതാണ് നമ്മളും അഡ്വൈസ് ചെയ്യുന്നത്. കാരണം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരുപാട് ക്ലയൻസ് ആ രീതിയിലാണ് ആദ്യമേ വിർച്വൽ അഡ്രസ്സൊക്കെ എടുത്ത് പിന്നീട് ഫാക്ടറിയും വലിയ ആളുകളൊക്കെ ആയി മാറിയ ആളുകളുണ്ട്. അപ്പോൾ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസില്ലാതെ നമുക്കൊരു ബിസിനസ് ദുബായിൽ, തീർച്ചയായിട്ടും ഓഫീസില്ലാതെ ലീഗലി തന്നെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പലർക്കും അറിയില്ല ഓഫീസ് വേണം എന്നുള്ള ധാരണയുണ്ട് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ അഡ്രസ് പ്രൂഫും കാര്യങ്ങളെല്ലാം ഇവർ, തീർച്ചയായിട്ടും. അതുപോലെ ഇൻസ്പെക്ഷൻസ് ലേബറുമായി ബന്ധപ്പെട്ട് അതായത് വിസക്കൊക്കെ വേണ്ടി ലേബർ ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ അവരുടെ ഇൻസ്പെക്ഷൻസ്, അതുപോലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഈ അഡ്രസ്സ് പ്രൂഫായിട്ട് കൊടുക്കാം. ബാങ്ക് ഇൻസ്പെക്ഷൻസ് വരാണെങ്കിൽ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ഈ പറയുന്ന വിർച്വൽ അഡ്രസ്സിൽ തന്നെ നമ്മൾ ആ ഫെസിലിറ്റി ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം യഥാർത്ഥത്തിൽ ഒരു അഡ്രസ്സുണ്ട്, ആ അഡ്രസ്സിൻ്റെ മുകളിലാണ് നമ്മളിത് ജനറേറ്റ് ചെയ്യുന്നത് ട്രേഡ് ലൈസൻസ്. അപ്പോൾ ആ അഡ്രസ്സിൽ വന്നിട്ട് ഇൻസ്പെക്ഷൻ നടത്താനുള്ള ഫെസിലിറ്റി നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതെല്ലാം ലീഗലി ചെയ്യുന്ന കാര്യങ്ങൾ, ലീഗലി ചെയ്യണം. അപ്പോൾ ഇതെല്ലാവരും വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, അവിടെ ഗവൺമെൻറ് എല്ലാം അറിഞ്ഞു ചെയ്യുന്നതാണ്. പിന്നെ മാത്രമല്ല ദുബായ് മുനിസിപ്പാലിറ്റി തന്നെ വിർച്വൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പക്ഷേ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം ഈ വിസകൾക്കും കാര്യങ്ങൾക്കും. പക്ഷേ ഗവൺമെൻറ് തന്നെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില സാഹചര്യത്തിൽ ഇപ്പോൾ ആരെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ഒക്കെ ഉണ്ടാവും, പക്ഷേ അവർക്കൊരു എമിറാത്തി പാർട്ണറായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ളൊരു ഹെൽപ്പ് എങ്ങനെയായിരിക്കും? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ UAE നാഷണൽസിനെ ഈ ഇങ്ങനെ വരുന്ന കേസുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
യു എ നാഷണൽസ്, അതുമാത്രമല്ല ഞങ്ങൾ പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ യു എ നാഷണൽസ് തന്നെ റൂളിംഗ് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, ഷെയ്ഖ് എന്ന് നിങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അവർ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഹോൾഡേഴ്സാണ്. അപ്പോൾ ചില വലിയ ഇൻഡസ്ട്രീസൊക്കെ തുടങ്ങുന്ന ആൾക്കാർ, ഒരു പ്രീമിയം കമ്പനിയൊക്കെ തുടങ്ങുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ റിക്വയർമെൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും വളരെ റിലയബിളായിട്ടുള്ള പവർഫുള്ളൊക്കെ ആയിട്ടുള്ള ആളുകൾ നമ്മൾ സ്പോൺസേഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഇപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയിൽ പാർട്ട്ണറായിട്ട് വരുന്ന ആൾ, അതിനെ ഒരു എം ഒ യു വെച്ചിട്ട് ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കും. ഈ 51% ഷെയറും നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റഡ് തന്നെയാണ് എന്നുള്ളൊരു ലീഗൽ പ്രൊട്ടക്ഷൻ. മറ്റൊന്ന് സർവീസ് ഓറിയൻറ്റഡ് സെക്ടറിൽ 100% ഓണർഷിപ്പാണ്. അതിൽ ലോക്കൽ സർവീസ് ഏജൻ്റാണ് പുള്ളി. ഈ വരുന്ന യു എ നാഷണലിനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വേണമെങ്കിലും മാറ്റി മറ്റൊരു യു എ നാഷണലിനെ വെക്കാവുന്നതാണ്. കാരണം അതിന് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ മാറ്റാവുന്ന ഓപ്ഷനുണ്ട്. അവിടെ യു എയിലൊക്കെ എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി ടൈപ്പ് ഓഫ് ബിസിനസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങൾ? മറ്റ് ട്രേഡ് ലൈസൻസ് ഉണ്ടാക്കുന്ന പോലെയല്ല. ഇൻഡസ്ട്രിയൽ മേഖലയിൽ ലൈസൻസ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഒന്നുകിൽ ഒരു വെയർഹൗസോ അതല്ലെങ്കിൽ ഒരു ഓപ്പൺ ലാൻഡോ ഫെസിലിറ്റി ഇല്ലാതെ നമുക്കൊരു ഇൻഡസ്ട്രിയൽ ലൈസൻസ് എടുക്കാൻ പറ്റില്ല. കാരണം ഈ ബാക്കിയെല്ലാം ഓഫീസിലോ അല്ലെങ്കിൽ നമുക്കൊരു ഷോപ്പിൽ ചെയ്യാവുന്ന ലൈസൻസാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സാധാരണ ഇന്ത്യയിലൊക്കെ കണ്ടുവരുന്നത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവൽ വേണം, അതുപോലെ ദുബായ് മുനിസിപ്പാലിറ്റി, ദുബായ് എമിറേറ്റിലാണെങ്കിലാണ് ഞാൻ പറയുന്നത്, ദുബായ് മുനിസിപ്പാലിറ്റിയിലെ അപ്രൂവൽ വേണം, അതുപോലെ ദേവ ദുബായ് ഇലക്ട്രിസിറ്റി വാട്ടറിൻ്റെ നമുക്ക് കറക്റ്റായിട്ട് ഡ്രോയിങ് കൊടുക്കണം, അതുപോലെ സിവിൽ ഡിഫൻസ് DCD ദുബായ് സിവിൽ ഡിഫൻസ്, ഇങ്ങനെ തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്യുക. അതുകൂടാതെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എക്കണോമി, അത് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്. അത് ഈ ഇൻഡസ്ട്രിയൽ ലൈസൻസൊക്കെ അവിടെ നിന്നാണ് ഇനീഷ്യൽ അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്തു ഞങ്ങളെല്ലാ സർവീസുകളും അതൊരു പാക്കേജ് പോലെ തന്നെ ഇൻഡസ്ട്രീസിന് വേണ്ടി ചെയ്യുന്നുണ്ട്. വെയർഹൗസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു ഫാക്ട് എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ ലൈസൻസ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് വെയർഹൗസ് കണ്ടെത്തിയിരിക്കും, പക്ഷേ വെയർഹൗസിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യില്ല. അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം, ആദ്യം ഇൻഡസ്ട്രി തുടങ്ങുന്നതിനെ പോയിട്ട് നമ്മളെപ്പോലെ കൺസൾട്ടൻ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പവറുണ്ടോ, അതുപോലെ ആ സബ് സ്റ്റേഷനിൽ പവർ നമുക്ക് അഡീഷണൽ എടുക്കാനുള്ള പവറുണ്ടോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പവർ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വെയർഹൗസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുമ്പ് ഒരിക്കലും വെയർഹൗസിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കരുത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ എഗ്രിമെന്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിനുശേഷം ഒരു ഡ്യൂ ഡിലിജൻസ് നടത്തി കഴിഞ്ഞിട്ട്, അതായത് ഒരു വൺസ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് റീഫണ്ട് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഉപയോഗിക്കുന്ന മെഷീനറീസ് എന്താണ്, അത് എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ആ മെഷീനറി ഇമ്പോർട്ട്, അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വരുത്തി, അതിൻ്റെ കൂടെ ACയുടെ പവർ എല്ലാം നോക്കി ഒരു ഒരു കറക്റ്റായിട്ടുള്ള കൺസൾട്ടൻ്റ് ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റ് വെച്ച് നോക്കി അതിന് ശേഷം മാത്രം പ്രിമൈസസ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറേ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസോ അല്ലെന്നുണ്ടെങ്കിൽ ഫാക്ടറീസോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ബിസിനസ് ആണെങ്കിലും, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ ഒരു ക്യുക്കായിട്ട് പറയുന്നുണ്ടെങ്കിൽ? ഒന്നാമത്തെ കാര്യം, കോൺട്രാക്റ്റിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഒരുപാട് എംപ്ലോയീസിനെ എടുക്കുന്ന കമ്പനിയാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ടുള്ള ഓഫീസ് വേണം. അത് അങ്ങനെ വിർച്വൽ അഡ്രസ്സിലൊന്നും അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നടക്കില്ല, കാരണം ഒരുപാട് ഇൻസ്പെക്ഷൻസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ വേജസ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ദുബായിൽ WPS എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം അത് മുഖേനയാണ് സാലറി കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കമ്പനി തുടങ്ങിയ ആളുകൾ കൃത്യമായി സാലറി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രമിക്കണം, എന്നെങ്കിൽ മാത്രമേ അടുത്ത വിസകൾക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഗ്രാജുവലി നമുക്ക് വിസ അപ്ലൈ ചെയ്ത് കിട്ടുള്ളൂ. ഗ്രൂപ്പായിട്ട് വിസ കൊടുക്കണമെങ്കിൽ അത്രയും വലിയ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ കോൺട്രാക്റ്റും അതുപോലെ ദുബായ് മുനിസിപ്പാലിറ്റി അപ്രൂവ്ഡ് കോൺട്രാക്ട് കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഫെഡറൽ ഗവൺമെൻറ്റാണ്, ഫെഡറൽ ഗവൺമെൻറ്റിൽ അവിടെ സബ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് അപ്രൂവൽ എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കുറേ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉറപ്പായിട്ട് നമ്മുടെ ഓഡിയൻസിന് ഒത്തിരി സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ ഒരു ഹൈ ലെവലാണ് ടച്ച് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഓഡിയൻസിന് കമൻറ്റിൽ ചോദിക്കുക. ഇപ്പോൾ ആദ്യം നമ്മുടെ ടീമിന് കിട്ടുന്ന, അതേമാതിരി തന്നെ റിയാസിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ റിയാസ് കിൽട്ടൺ YAZKILTON. അപ്പോൾ നമ്മൾ അത് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അവർക്കും ഇത് നോക്കാം. അതിലൊത്തിരി ഈ സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതും മറ്റുള്ളവർക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എന്തെങ്കിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ബിസിനസ് തുടങ്ങുന്നതുമായിട്ടുള്ള സംബന്ധമല്ല, എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഫ്രീ കൺസൾട്ടൻസി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കണം. അപ്പോൾ ഈ ഇത്രയും സമയം നമുക്ക് വേണ്ടി തന്നതിന് റിയാസിന് സ്പെഷ്യൽ താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക്സ്.